പരിമായം. ചായ പഞ്ചസാര തീർന്നിട്ടാ. ആ പലചരക്ക് കടയിൽ പൈസ കൂടി കൂടി വരെയാണ്. ഇനിയിപ്പോ സാധനമൊന്നും തരൂല എന്ന് പറഞ്ഞ കണക്കായി. പോണടത്തോളം പോട്ടെ. എന്താളിയാ ഇതെങ്ങനെയുണ്ട്? ഏതാ കുറച്ച് ഭാഗമുണ്ട്. ആ മരുന്ന് പരറ്റിയ ഭാഗമുണ്ട്, പക്ഷെ മരുന്നെല്ലാം കഴിഞ്ഞു പോയി. ഇപ്പൊ അതൊന്നും ഒരു വഴിയില്ല. അതെ, രാവിലെ എണീറ്റ് നടക്കാറൊക്കെ ഇല്ലേ? ആ കൊറേശ നടക്കാൻ നോക്കും. ഒന്നുമല്ല, മടിയാണ് അമ്മാവ. മടിയൊന്നുമില്ലപ്പ, വല്ലാത്ത വേദന. നീ ഇപ്പൊ എന്നിട്ട് ഇനി ഒന്നിനും പോണൊന്നുമില്ലേ? ഇപ്പൊ എവിടെ പോവാനാ? ഈ വയസ്സായപ്പോ അച്ഛനപ്പോ എത്ര കാലം ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് നോക്കാൻ പറ്റിച്ചിട്ടാ? അതെ, നീ നാളെ ഒന്നാ പഞ്ചായത്തിലൊന്ന് ചെല്ല്. എന്തിനേ? വിധവാ പെൻഷനൊരു അപേക്ഷ കൊടുക്ക്, ചിലപ്പോ കിട്ടിയാലോ. ഈ അമ്മാവിനെന്തീ പറയണേ? ഭർത്താവ് മരിച്ചവർക്കല്ലേ വിധവാ പെൻഷൻ. ഇതിപ്പോ ഭർത്താവിനെ കാണാനില്ല എന്നും പറഞ്ഞ്. അത് ഇന്നല്ലോ, ഏഴെട്ട് കൊല്ലായില്ലേ അവൻ പോയിട്ട്. അവൻ എവിടെയെന്ന് വല്ല വിവരം ഉണ്ടാ? എങ്ങനെ ജീവിക്കച്ചിട്ടാ? ഞാനതൊക്കെ അന്വേഷിച്ചു. നമ്മുടെ രാമേന്ദ്രന്റെ മകളില്ലേ, കല്യാണം കഴിഞ്ഞിട്ടേ അവളുടെ ഭർത്താവളെ ഇട്ടിട്ട് പോയിട്ട് 9 കൊല്ലായി, ഒരു വിവരമില്ല. അവസാനം പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞപ്പോ അവൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്നാ പറയുന്നത്. ആ ഒന്ന് ചെന്ന് അന്വേഷിച്ചു നോക്ക്, ചിലപ്പോ എന്തേലും ശരിയായാലോ. ആലോചിച്ചിരിക്കല്ലേ മണ്ടു, നീ നാളെ ഒന്ന് ചെല്ലേ. ആ അല്ല സുഹൃത, ഈ ഭാര്യ മരിച്ചവർക്ക് വല്ല പെൻഷനും കിട്ടുക? എന്റെ അളിയ, നമ്മളൊക്കെ ആണുങ്ങളായി പോയില്ലേ, വിധവൻ പെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എനിക്കറിയില്ല. അമ്മാന് ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ ആ സൊസൈറ്റി വരെ വന്നാ. അപ്പൊ ഒന്നിങ്ങോട് വന്നതാ, വെറുതെ അളിയനെ എന്തായി അറിയാൻ വേണ്ടിട്ട്. എന്നാ കുറച്ച് വെള്ളം എടുക്ക്, ഞാനൊരു 200 രൂപയുണ്ട് കയ്യില്, അത് ഇവിടെ തന്നിട്ട് വാച്ചിട്ട. ആ വയസ്സിന് മൂത്ത ആളല്ലേ, അതുകൊണ്ട് അപ്പാപ്പാന്ന് വിളിച്ചുള്ളൂ. ഇനിയിപ്പോ എന്താ കുഴപ്പം, എന്താ കാര്യം? അല്ല, വീടിന്റെ കരാടക്കാനേ. നമ്പർ ഓർമ്മയുണ്ടോ? നമ്പർ ഓർമ്മയില്ല. നമ്പർ ഓർമ്മയില്ലേ? ഇല്ല. പിന്നെ എങ്ങനെ കരാടക്കും? നിങ്ങളുടെ സ്വന്തം വീടല്ലേ, അപ്പൊ അതിന്റെ നമ്പർ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണ്ടേ? വെക്കണം. സ്വന്തം വീടിന്റെ നമ്പർ പോലും അറിയാതെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, സാറിന്റെ വീടിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു സാർ. എന്റെ വീടിന്റെ കാര്യം ഞാൻ നടക്കുന്നത് നിങ്ങളാണോ? അല്ല, നമ്പർ ഒന്ന് പറ. അത് പോട്ടെ, അത് നോക്കണ്ട. പിന്നെ കരടച്ചിട്ടുള്ള പഴയ റെസിപ്റ്റ് വല്ല കയ്യിലുണ്ടാ? അതുണ്ട്. എന്നാ അത് കാണിക്കുക, അത് മതിയല്ലോ. അത് വേണ. ഇത് ഇതിനേക്കാ ചെറുതായിട്ട് ഇനി മടക്കാൻ പറ്റുമോ? ആ അതും മടക്കണ്ട. വേണ്ട വേണ്ട, ഇപ്പൊ കുഴപ്പമില്ല, എങ്ങനെ മതി. ഇത് വസ്തുവിന്റെ കരടച്ചന്റെ റെസിറ്റ് അല്ലേ, നിങ്ങക്ക് വീടിന്റെ അല്ലേ കരടക്കേണ്ടത്. ഇത് വസ്തുവിന്റെ ആണ്. പിന്നെ ഈ നമ്പർ അത് കയ്യിൽ വെക്ക്, ഞാനേ ഒരാളോട് വിളിച്ചു ചോദിക്കട്ടെ കേട്ടാ. മറ്റേ ചായക്കടക്കാര അടവാണല്ലോ, അപ്പൊ നമുക്ക് പുറത്തു പോയിട്ട് ചായ കുടിക്കാം. ആ ഫുഡ് കോർട്ട് പോവാതാ നല്ലത്. എവിടെ ഫുഡ് കോർട്ട്? വേണ്ട സാറേ, അത് വേണ്ട. അതെ, അവിടെ ചാർജ് കൂടുതലാ. ചാർജ് കൂടുതലോ? അവിടെ 15 രൂപ. ആ കുറച്ച് വടക്കോട്ട് അങ്ങോട്ട് തിരുമണി അങ്ങോട്ട് നടന്നാ 10 രൂപയ്ക്ക് ചായ കിട്ടും, അതലാഭം. അപ്പൊ അത് കുറെ നടക്കണ്ടേ? നടന്നാലും ഒരു 10 അടി നടന്നാലും എന്താ 10 രൂപ 5 രൂപ ലാഭല്ലേ. എന്നാ പിന്നെ അങ്ങനെ അവിടെ അങ്ങോട്ട് നടക്കാം അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ, അവിടെ ചെന്നാൽ ഈ പൈസയുടെ കാര്യം എങ്ങനെയാണ്? പൈസ എന്താ? അല്ല, പൈസ ആര് കൊടുക്കും? അത് വേണ്ട, എല്ലാ പരിപാടി വേണ്ട. അതാണ്, അതായത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പേഴ്സ് എടുക്കാൻ മറന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒരു കാര്യം ചെയ്യാം, നമ്മൾ അപ്പനെ അപ്പനെ കൊടുക്ക. ആയിക്കോട്ടെ, ഒരു ചായ കടി, അതിന്റെ പൈസ അപ്പനെ അപ്പനെ. ഓക്കെ അല്ലേ? ആയിക്കോട്ടെ. അല്ല, ഓക്കെ അല്ലേ? ഓക്കെ സാറേ. ആ ആ.
അതാണ് പൈസ എടുക്കണേ, അവനാണ് പൈസ എടുക്കാനുള്ളത്. സാറുമായിട്ട് സംസാരിച്ചോട്ടാ. അപ്പൊ അങ്ങോട്ട് കൗണ്ടറിലേക്ക് ചെല്ലേ, അവിടെ കൗണ്ടറിൽ പോയാ മതി. കൗണ്ടറിലേക്ക് ചെന്നാ മതി, അവിടെയാണ് അതിന്റെ കരൊക്കെ എടുക്കുന്ന, അവിടെയാണ്, അങ്ങോട്ട് പോകോളൂ. സാറേ അവിടെ ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇവിടെ നിന്ന്, അതല്ല ഇങ്ങോട്ട് വന്നത്. പൊന്നു ചേട്ടാ, അവിടെ സുധർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്, പച്ച സാരി ചുറ്റിയിട്ട്. ഇന്ന് മഞ്ഞ സാരി ഉണ്ടല്ലോ, ഇന്നലെ റെഡ്, മിനിഞ്ഞാന്ന് ഒരു ബ്ലാക്ക്, ഇതിന്റെ മുകളിലൊരു ബ്രൗൺ തുള്ളിയുള്ള സാരി, നാലാം നാള് ചുരിദാറാട്ടത്, അടിയിൽ ഒരു ബ്രൗൺ ലെഗിൻസും മുകളിൽ മഞ്ഞ ടോപ്പും. ഒന്നുമില്ല, നിന്നോട് ഞാനൊരു കല്യാണം കഴിക്കാൻ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയല്ലോ. എങ്ങാനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ കണ്ട പെണ്ണുങ്ങളുടെ സാരിയുടെയും പാവാടയുടെയും ഒക്കെ കളർ നോക്കി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പോയില്ലേ, കരടൊക്കെ ഉണ്ടേ. അപ്പൊ കരടക്കാൻ തന്നെ പറഞ്ഞു നിങ്ങൾ അങ്ങടി ചെല്ലിന്ന് അവിടെ പച്ച സാരി ചീറ്റിട്ടെ. ഈ പച്ച അല്ലല്ല, ഏതാണ് കളറ്? അല്ലല്ല, പറഞ്ഞോ പറഞ്ഞോ. മഞ്ഞ. ആ മഞ്ഞ, മഞ്ഞ സാരി ഇട്ടിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, അവരുടെ അടുത്തേക്ക് ചെല്ലൂ കേട്ടാ, അങ്ങോട്ട് പൊക്കോ. ആ അപ്പൊ നമ്മള് പറഞ്ഞത് പൈസ ചായക്കുള്ള പൈസ എടുത്തിട്ട് പോക്കറ്റിലേക്ക് പോക്കറ്റിലുണ്ട്, പേഴ്സ് പോക്കറ്റിലുണ്ടല്ലോ. ഓ അല്ല, പൈസ അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വരെ നിങ്ങള്. അല്ല അല്ല അല്ല, പോന്നോളൂ, പോന്നോട്ടെ പോന്നോട്ടെ സാറേ, പോന്നോട്ടെ. ഓ വരൂ 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 വരൂ, പോന്നോട്ടെ സാറേ, ഇതും കൂടി കഴിഞ്ഞിട്ട് പോവാം. അല്ല പേഴ്സ് എടുത്തിട്ടുണ്ടല്ലോ, വരൂ വരൂ. എന്തായിരുന്നു സാറേ ഈ വിധവയില്ലേ? വിധവയില്ലല്ലോ, സാറേ ഇവിടെ വിധവയില്ലല്ലോ. വിധവ ആരാ? അതല്ല വിധവ പെൻഷൻ. വിധവ പെൻഷനോ? ആ ആർക്കാ? എനിക്ക്. വിധവയാണോ? അതെ അല്ലേ. അല്ല. വിധവല്ലേ? അല്ല. പിന്നെ എങ്ങനെ പെൻഷൻ? അല്ലെങ്കിൽ പെൻഷൻ കിട്ടൂല. അല്ല സാറേ, എന്നെ പോലുള്ളവർക്ക് പെൻഷൻ കിട്ടുമെന്ന് അമ്മാവും പറഞ്ഞു. സാറേ വിധവല്ലെങ്കിൽ വിധവ പെൻഷൻ കിട്ടുമോ? എങ്ങനെ വിധവ അല്ലെങ്കിൽ വിധവ പെൻഷൻ ഒന്നും കിട്ടില്ല? വിധവല്ലെങ്കിൽ വിധവ പെൻഷൻ കിട്ടില്ല. അല്ല സാറേ, എന്റെ ഭർത്താവിനെ കാണാതെ പോയിട്ട് ഇപ്പൊ ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞ്. അതെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിധവ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു സാറേ. അതെ, ഭർത്താവ് കാണാതെ പോയി. അല്ല, കാണാൻ ഭർത്താവ് ഇപ്പൊ ഇല്ല. ഇല്ല, 8 വർഷമായി. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ സാറേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എന്താ ചെയ്യണ്ടെന്ന് ചോദിക്കണം. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു അപേക്ഷ തരിക. തരാം സാറേ. പിന്നെ നിങ്ങള് പുനർവിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല സാറേ. വേറെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഞാൻ സ്വന്തം വീട്ടിലാണോ? അച്ഛന്റെ കൂടെ. അച്ഛന്റെ കൂടെ. അച്ഛൻ എന്താ ജോലി? ഒന്നുമില്ല, പ്രായമായി. ഓ പ്രായമായി. നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇല്ല. ഇല്ല. വേറെ എന്തെങ്കിലും വരുമാനം? ഇല്ല, വരുമാനമില്ല. അപ്പൊ വേറെ വരുമാനങ്ങളൊന്നും ഇല്ല, വേറെ മാർഗവും ഇല്ല, ആശ്രിതരാരും ഇല്ല, ആരും ഇല്ല. വേറെ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ വില്ലേജിൽ പോവുക. വില്ലേജിൽ പോയിട്ട് വിവാഹം പുനർവിവാഹം കഴിച്ചിട്ടില്ലാന്നും പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു ഇവിടെ കൊണ്ടുതരിക. അത് തരാം സാറേ, അത് തരാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിൽക്കും കേട്ടോ. അവിടെ നിൽക്കും. കുറെ സമയം എടുക്കോ സാറേ? അതിപ്പോ വില്ലേജില് തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലും നോക്കി നോക്കൂ. നോക്കി നോക്കൂ കേട്ടോ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചത്? അങ്ങനെ അല്ല, കല്യാണം ഇനി കഴിക്കുന്നുണ്ടോ സാറേ? ഞാൻ പോയിട്ട് വരാം. ആ എന്നാ പിന്നെ പോയിട്ട് വന്നോ കേട്ടോ. പോവുകയാണല്ലേ, ശരി. ചായയുടെ ഫുൾ കാഷ് ഞാൻ കൊടുക്കാം. പിന്നെന്താ? ആ പോവാ, അടിക്ക് പോവാ. ആ ലല്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 ലല
അല്ല ക്യൂ ഇവിടെ പോയിട്ടത്. ആ ശരി, അച്ചടക്കം മാഞ്ഞു പോയിക്കണി. എന്താ ഏട്ടങ്ങാറാണല്ലോ അത്. മന്മദാ, മന്മദാ, ആ ഒന്നും കൊണ്ട് വാ. ഇതാവരെ സാർ, ഞാൻ ഒരു പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക. ഓ, എന്ത് പേപ്പറാ നോക്കണേ? ന്യൂസ് പേപ്പർ. അത് പിന്നെ നോക്കാലോ, വായിക്കാൻ സമയം കിട്ടില്ല. അതെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അടിക്കുമ്പോഴേ ചിലതൊന്നും ഇങ്ങോട്ട് വരുന്നില്ല സ്ക്രീനിൽ. ഇത് കണ്ടപ്പോൾ ആ ഡി ക്യാപിറ്റൽ ലെറ്റർ വരുന്നേ ഇല്ല. എന്താ വരാത്ത സാറേ? ഷിഫ്റ്റ് അടിക്കണം. ഷിഫ്റ്റോ? അത് സുരേഷ് ഗോപിയുടെ അല്ലേ? അതല്ല, ഇതിനകത്ത് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, ഷിഫ്റ്റ്. ആ ആ വന്ന് ഓക്കെ. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഷിഫ്റ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, രണ്ട് ഭാഗത്തു ഉണ്ടല്ലോ ഷിഫ്റ്റ്. എന്തിനാ അത്? എൻ്റർ ഒരു ഭാഗത്തുള്ളൂ, ബാക്ക് സ്പേസ് ഒരു ഭാഗത്തുള്ളൂ, ഈ ഷിഫ്റ്റ് രണ്ട് ഭാഗത്തുണ്ട്. എന്തിനാ അത്? അത് ചിലപ്പോൾ സാറേ ഈ ഒരു ഷിഫ്റ്റ് കംപ്ലൈൻ്റ് ആയാലും മറ്റു ഷിഫ്റ്റും കൂടെ ഉപയോഗിക്കാമല്ലോ. ഓ, അങ്ങനെയാണല്ലേ. ഇതൊന്നും മാണ്ടില്ല കേട്ടോ, നമ്മളെ പഴയ പുസ്തകവും പേന ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ നടന്നിനി. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, കറണ്ട് പോയി അത് നിന്ന്, റേഞ്ച് ഇല്ലെങ്കിലും പോയി. കുറേ ഇതിനകത്ത് ഇങ്ങനെ കിടക്കും, മറ്റേ ഫയലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എലി കരണ്ട് പേപ്പർ പോയി വെള്ളം നനഞ്ഞ് നമ്മുടെ ഓഫീസിൻ്റെ ഒക്കെ അവസ്ഥ അറിയാലോ. ഇടിയിട്ട് അതും പോകടോ. എന്നാലും അതിനാ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയെങ്കിലും. ആ, എന്നാ ഈ ചെല്ല്. അല്ല, ഞാൻ കൂടെ നിൽക്കാം സാർ, ഇനി എന്തെങ്കിലും മണ്ടത്തരം കാണിക്കണം, ഞാൻ നോക്കാം. മണ്ടത്തരം ആരാണ്ടോ ഞാൻ? അല്ല സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു സാർ, ഞാൻ ഉദ്ദേശിച്ചതല്ല സാർ, എന്തെങ്കിലും അബദ്ധത്തിലേക്ക് ചെന്ന് ചാടണ്ട. ഞാൻ ചാടൂല, എനിക്കൊരു അബദ്ധം ഉണ്ടായി, ഒരു സംശയം ഉണ്ടായി, ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്ത് കേട്ടോ. നീ എന്റെ പണിയെടുത്ത് പോയിട്ട് കളിച്ച് കളിച്ച് മേപ്പ. ആ വന്നതാ, ഒറ്റ മിനിറ്റ് പോലെ ഇങ്ങോട്ട് വാ, ഒറ്റ കാര്യം കൊണ്ടത് സാർ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ സാറേ. അതെ, ഞാൻ കുറേ നേരം ഈ മൗസ് ഇങ്ങനെ തിരിക്കണേ. ഈ മൗസ് തിരിക്കുമ്പോൾ മറ്റേ സാധനം ഇങ്ങനെ പൊന്തി വരണ്ടേ? മറ്റേ സാധനം ഇതാ ചെറിയ കുന്തം പോലത്തെ ഒരു സാധനല്ലേ, എറോമാർക്ക്. അത് വരുന്നില്ല, നോക്ക്. കുറേ നേരം ഞാൻ തിരിക്കണം, എന്തോ കുഴപ്പം പറ്റിക്കണേ. രാവിലെ മുതലേ അടങ്ങാറാണ് സാറേ. ഇത് ഈ പറഞ്ഞല്ലോ, ഇത് സാറ് കൈകാര്യം ചെയ്യണത് ശരിയല്ല, ഒരുപാട് അല്ല. ഏ, എനിക്കൊരു എന്താ വരാത്ത, ഈ കൈകാര്യം ചെയ്ത് വരുന്നില്ല. കണക്ട് ചെയ്തിട്ടില്ല സാർ, അത് കൊടുക്കണം. നല്ലത് അവിടേക്ക് പോലേ, എനിക്ക് അല്ലെങ്കിൽ അവിടേക്ക് അവിടേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇനി എന്നെ വിളിക്കാൻ നിൽക്കണ്ടല്ലോ. ഈ വിധവാ പെൻഷന്റെ? അയ്യോ, അത് പഞ്ചായത്തിലാണ്. ഞാൻ പഞ്ചായത്തിൽ നിന്നാ വന്നേ. ഓ, പഞ്ചായത്തിലാ വർക്ക് ചെയ്യണേ? അല്ല സാറേ, ഞാൻ ഈ വിധവാ പെൻഷന്റെ കാര്യത്തിന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു. അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണോന്ന്. അല്ല, ആരാ വിധവ? ഞാൻ. അല്ല, എന്റെ ഭർത്താവിനെ കാണാതായിട്ട് ഇപ്പൊ ഒരു 8 വർഷത്തിൽ കൂടുതലായി. എത്ര വയസ്സുണ്ട്? ഒരു 45 വയസ്സൊക്കെ. അയ്യോ, ഒരു 30 താഴെ പറയുള്ളൂ. അല്ല, എനിക്ക് 32 വയസ്സാണ്. 45 ഭർത്താവിനാ? ശരി, അതാ നിങ്ങളെ കണ്ട ഒരു 28 പറയുള്ളൂ. ഈ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടത്? അതല്ലേ. അപ്പൊ അതിന് എന്താ മാറ്റി എന്നറിയോ? നിങ്ങളെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണോ? SLC ബുക്ക് ഉണ്ടോ? ഉണ്ട്. അങ്ങനെ അത് വീട്ടിലാ. വീട്ടിലാണ്. ആധാർ കാർഡ് ഉണ്ടോ? അതും വീട്ടില. അത് വീട്ടില. അപേക്ഷ ഉണ്ടോ എമ്മില്? ഇല്ല, സാറിനോട് ചോദിച്ചിട്ട് എഴുതാന്ന് ഓർത്ത് ഞാൻ. ആയി ശരി, അപ്പൊ വെറും കയ്യോട് ഇങ്ങോട്ട് പോന്ന. വില്ലേജ് ഓഫീസറെ കാണാൻ ഇങ്ങനെ വരല്. എന്താ പഠിപ്പ്? പറയല്ലേ സാർ, അതെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ആകെ വിഷമിച്ചിരിക്കുന്ന സ്ത്രീയല്ലേ, കുറച്ചുകൂടെ ഒരു മയത്തിൽ സംസാരിക്കുക സാർ. ഇതേ, ഒന്നും വേണ്ട, ഞാൻ അവരുടെ കൂടെ അവരെ വീട്ടിൽ പോയിട്ട് രേഖകളെല്ലാം എടുത്തോണ്ടെങ്കിൽ വരാം. അവളെ കൂടെ പെരെ പോയിട്ട് രേഖകൾ എടുത്ത് വരാനോ? അവനക്കൂടെ പേപ്പർ നോക്കാല്ലേ മന്മ? വന്നിട്ട് നോക്കാം സാർ. അത് വേണ്ട, ഇവിടെ അടുത്തൊരു അക്ഷയ സെന്റർ ഉണ്ട്. അക്ഷയ സെന്റർ അതാ ഉദ്ദേശം. അവിടെ പോയിട്ടേ അവിടുത്തെ സത്യവാങ്മൂലത്തിന്റെ കോപ്പി മേടിക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വാ. അപ്പൊ ശരിയായി തരാം. അക്ഷയ സെന്റർ അറിയില്ലല്ലോ, ഞാനും കൂടെ പോയിട്ട് വരാം സാർ. എനിക്കറിയാം, ഇവിടെ ഇല്ലേ. ഓക്കറിയോ, എന്തിനാ എല്ലാത്തിനും കൂടെ നടക്കാൻ നിക്കണേ? അല്ല, അറിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. കുഴപ്പമില്ല സാറേ, അപ്പൊ ഇത് മേടിച്ചുകൊണ്ട് വന്ന അപ്പൊ തന്നെ കിട്ടുമോ? ഇല്ല, അപ്പൊ കിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കാൻ വരും. പുനർവിവാഹം ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് അവിടെ വരുമോ? ഹലോ, ഞങ്ങളല്ല, ഞാൻ വരും. വില്ലേജ് ഓഫീസറാണ് വരിക. സാധാരണ സാറേ, എന്റെ സ്കൂട്ടറിൽ കൂടെ നമ്മൾ ഒരുമിച്ചില്ല ഇങ്ങനെയുള്ള കാര്യം അന്വേഷിക്കാൻ പോകണം. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം.
അച്ഛനോട് പറയാൻ വല്ല ചായ ഒരു ചായ എടുത്താൽ വിത്തൗട്ട് എടുത്താൽ മതി, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ആയിട്ട് വരാം. വന്നാ മതി. ശരി. എല്ലാത്തിലായിട്ട് കാലിടാൻ പറഞ്ഞേക്ക് കേട്ടോ, അന്റെ പണിയെടുത്താ മതി. അപ്പൊ എനിക്ക് യാതൊരു തിരക്കില്ല, എനിക്ക് ഓളെ കൂടെ ഓളെ പേരെ പോകാൻ എനിക്ക് തിരക്ക് ഇല്ല സാറേ. ഞാൻ എങ്ങും പോകില്ല. അയ്യ പോയിട്ട് എന്റെ പേപ്പറിന് വണിക്ക് വർക്കാണ്. ഞാൻ ഒന്ന് പുറത്തു വരെ പോയിട്ട് ആറ്റല്ലേ ഫോട്ടോസ്റ്റേറ്റ് എടുക്കാനായിട്ട് അപ്പുറത്ത് അക്ഷയ വരെ പോകും. അപ്പൊ ഇപ്പൊ വരാം സാറേ, ഫോട്ടോസ്റ്റേറ്റ് എടുക്കണം. വല്ലാത്ത ഞരമ്പ് രോഗിയാണ് സാറേ. അല്ല അയാള് പറഞ്ഞാലൊരു ന്യായമില്ലല്ലോ സാറേ. അയാൾ അവിടെ കാണാൻ കയറി കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ പഞ്ചായത്ത് വക സ്ലാബ് ഇട്ട് കൊടുക്കണം എന്ന് പറയണത് അതെങ്ങനെയാ ശരിയാവണെ? എന്റെ ശീതള, ഇത് അങ്ങേര് ഫോൺ ചെയ്യണ സമയത്ത് നിനക്ക് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സാറ് പറയണ്ടല്ലേ? ഞാൻ പറയണ്ടതല്ലേ? എന്നാ ഞാൻ പറയുന്നതും താൻ പറയുന്നതും ഒന്നും തന്നെയല്ലേ പഞ്ചായത്തിന്റെ കാര്യം. അത് ആ മണ്ടു എന്നല്ല എന്റെ മണ്ടു. പെൻഷൻ എന്തായി? അയ്യോ കിട്ടിയില്ലേ? ഇല്ല. അല്ല അപ്പോ അതിന്റെ രേഖകളൊക്കെ തന്നില്ലേ? അത് ഞാൻ എപ്പോഴേ ഇവിടെ കൊണ്ട് തന്നതാ. ആ അതൊക്കെ തന്നെ എല്ലാം ക്ലിയർ ചെയ്തല്ലേ സാറേ? ഇതൊക്കെ രണ്ടു മൂന്ന് മാസമായില്ലേ കൊടുത്തിട്ട്? പിന്നെ എന്താ സാറേ പെൻഷൻ കിട്ടാതെ? ഞാൻ എന്തോരം കേറി ഇറങ്ങി നടന്നാണ്. മണ്ടുവിന്റെ കംപ്ലീറ്റ് പേപ്പേഴ്സ് ഞാൻ അപ്പൊ തന്നെ ശരിയാക്കണല്ലേ. എല്ലാം ക്ലിയർ ആക്കി വിട്ടാണത്. അപ്പൊ പൈസ കിട്ടാതെ എന്താ? എന്ത് സാറേ പൈസ കിട്ടാത്തത്? പൈസ എന്താ കിട്ടാതെ? മണി ഓർഡർ ആയിട്ടാണ് അവനെ. അല്ല ഞങ്ങളത് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഇവിടെ നിന്ന് അയക്കുകയാണ് ചെയ്യണത്. അപ്പൊ അത് അവിടെ നിന്ന് പിന്നെ കിട്ടുകയാണല്ലോ സാറേ. അത് ഞാൻ അവിടെ പോയി ചോദിക്കണായിരുന്നാ. നിങ്ങൾ എവിടെയും പോയി ചോദിക്കണ്ട, കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ വന്ന് കിടപ്പുണ്ടാവും. ഇനിയിപ്പോ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പർ ആരാ? പ്യാരിജാതൻ. പ്യാരിജാതൻ. ആ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നേരെ കോപ്പറേറ്റീവ് ബാങ്കിൽ പോവുക. അവിടെ പോയിട്ട് പൈസ ഉണ്ടോ എന്ന് നോക്കുക. പൈസ ഇല്ലെങ്കിൽ പ്യാരിജാതന്റെ കയ്യിലുണ്ടാവുക പൈസ. അല്ല അതെന്ത് പരിപാടിയാണ് സാർ? അത് ശരിയല്ലോ. അയാൾ എന്തിനാ മേടിക്കണത്? ഒന്നും മിണ്ടാണ്ട് നിക്കിന്റെ. അല്ല അല്ല സാറേ, എന്തിനാ അയാൾ എന്റെ പൈസ മേടിച്ചോണ്ട് പോണ? അല്ല അതിപ്പോ ഈ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികള് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പെൻഷൻ പൈസകളൊക്കെ എടുത്തിട്ട് ആളുകൾക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ട്. അത് ഒരു കണക്കിന് നല്ല കാര്യമാണ്, വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളൊക്കെ നല്ല കാര്യ. പിന്നെ അവരെന്തെങ്കിലും ചെയ്തു എന്ന് അവർക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് ചോദിക്കും. അവിടെ പൈസ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പ്യാരിജാതന്റെ കയ്യിലുണ്ടാവും. അതെ അത് കിട്ടും കേട്ടോ, ഉറപ്പായിട്ടും കിട്ടും. ഇവിടുന്ന് എല്ലാം ക്ലിയർ ചെയ്താണ് അതെ കേട്ടോ. അപ്പോ ഒരു കാര്യം മണ്ടു, ഒരു മിനിറ്റ്. എന്താ സർ? അല്ല അതല്ല ഈ ഒരു അതെ വേറെ വിവാഹാലോചന വല്ലതും വന്നോ? പിന്നെ അല്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങനെ ചായ കുടിച്ചാലോ സാറേ? പേഴ്സ് എടുത്തിട്ടുണ്ട്. വേണ്ടേ എന്താ ചിരിച്ച നീ? ഒന്നുമില്ലേ? ഇല്ല ആളെ കൊണ്ട് നടക്കണം. അതേ ആ പന്ത്രണ്ടാം പാടില് പി ഡി ഒക്കെ പറമ്പിൽ ഹൈദ്രോസ് ഇല്ലേ, ആ പുള്ളിയുടെ പെൻഷൻ കൊണ്ട് കൊടുക്കണ്ടേ? ഹൈദ്രോസിന്റെ പൈസ കൊടുക്കണ്ട. കൊടുക്കണ്ടേ? അയാളുടെ പെൻഷൻ പൈസ അല്ലേ അത്? പെൻഷൻ പൈസ തന്നെ. കഴിഞ്ഞ വർഷം റേഷൻ കടയിൽ നിന്ന് മുഖാമുഖം കണ്ടു, ഒരു പുച്ഛഭാവത്തിൽ എന്നൊരു നോട്ടം, ഒരു ബഹുമാനമില്ല. അത് ശരി. അപ്പൊ ഈ മാസം മാസം 1500 കൊണ്ട് പോയി കൊടുക്കണ നിന്നെ കണ്ടപ്പോ അയാൾക്ക് ഒരു ബഹുമാനമില്ല. അയാൾക്ക് ആ പൈസ കൊണ്ട് കൊടുക്കണ്ട? ആ എന്നാ നമുക്ക് എടുത്ത് മറിക്കാം. ഇപ്പൊ കൊടുക്കണ്ട, ഒന്ന് നടക്കട്ടെ. പേരേട്ടാ, ചെറിയൊരു കണക്കിന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? സംശയമുണ്ട്. എന്ത്? നമ്മളെ കാൽക്ഷാമത്തെ രാധേച്ചി ഉണ്ടല്ലോ, ഓർക്ക് 1500 പെൻഷൻ കൊടുക്കണ്ട്. 1500 എല്ലാ മാസം നമ്മൾ 1500 അപ്പൊ 3 മാസം. ആ നിങ്ങൾ 2000 കൊടുത്തിനി എന്ന് പറഞ്ഞു മാറിപ്പോയാ? ആര് പറഞ്ഞു എന്നോട്? രാധേച്ചി പറഞ്ഞു ഞാൻ കണ്ടപ്പോ. എന്ത് പറയടാ എടാ, രാധേച്ചിക്ക് ആരെങ്കിലും ഉണ്ടാ സംരക്ഷണത്തിന്? എന്താ അപ്പൊ എല്ലാവർക്കും കൊടുക്കണ പോലെ 1500 കൊടുത്ത അവരുടെ ചെലവ് നടക്കുവോ? അതുകൊണ്ട് ഞാനൊരു പരിഗണന കൊടുത്താണ്. ഞാൻ അങ്ങനെ കൊട്ടി കോഴിക്കണ്ട കേട്ടാ രാധേച്ചിക്ക്. ഞാനിനി പോകുമ്പോ എന്തെങ്കിലും കയ്യിൽ കൊടുക്കാൻ? 100 നീ കൊടുക്കണ്ട. വേണ്ട വേണ്ട.
ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നോട് ഈ പെൻഷൻ വന്നോ പെൻഷൻ വന്നോ ചോദിക്കുമ്പോൾ നമുക്കൊരു വിലയുണ്ട്. കൈമ പത്ത് പൈസ ഇല്ലെങ്കിലും ഇത് ചോദിക്കുമല്ലോ, പെൻഷൻ വന്നോ ആ വരും അടുത്താഴ്ച വരും. വോട്ട് ചോദിക്കാം, വോട്ട് ചോദിക്കാം, പിന്നെ ആവശ്യമില്ലാത്തവരെ നമുക്ക് തിരിമറി നടത്താം. അച്ഛൻ എന്നോട് പെൻഷൻ വന്നു അതുപോലെ അച്ഛൻ എന്നെ ഒരു പുല്ല് വരെയാണ് ചോദിക്കുമ്പോൾ ഒരു വിലയുണ്ട്. അല്ല, കണക്ക് ചോദിക്കുന്നവർക്ക് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ഒന്നും മിണ്ടാത്തവരെ എന്നൊക്കെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വലിയ അതിക്രമം കാണിക്കരുത്. ഇല്ല, അതിക്രമം കാണിക്കാനായിട്ടുള്ള ഒരു പൈസ ഇല്ല. ഒരു 1500 2500 3000 മാക്സിമം വന്നാല് അല്ലാതെ നമ്മൾ അതിന് എന്താ അതിക്രമം കാണിക്കുക? നമ്മൾ ലക്ഷങ്ങൾ മുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പൈസയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആ ഉണ്ണി, അമ്മ അണ്ടു ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവളുടെ പെൻഷൻ പൈസ എടുത്തിട്ടല്ലേ നമ്മൾ മറ്റേ ജാതക്ക് ചെലവാക്കിയത്. അമ്മണ്ടൊരു പൈസ കൊടുക്കാം, എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം. എന്ത് പറയല്, അവൾക്ക് പുതിയതായിട്ട് കിട്ടിയേക്കണല്ലേ, വലിയ വിവരം ഉണ്ടാവൂല. ആ മണ്ടോദരിയാ, വാ 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 വാ, ഞങ്ങളേ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. എന്റെ മറ്റേ വിധവാ പെൻഷന്റെ പൈസ മെമ്പറെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. ഓ ഇല്ല, ആയിട്ടില്ല, അത് ആയിട്ടില്ല. അല്ല, ഞാൻ സഹകരണ ബാങ്കിൽ പോയി, അപ്പൊ ബാങ്കിൽ നിന്ന് പറഞ്ഞു മെമ്പർ മേടിച്ചെന്ന് പറഞ്ഞു. ആണോ, മണ്ടുവിന്റെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, ഇങ്ങനെ ഞാൻ വന്ന് കണ്ടില്ല. 3 മാസത്തെ പൈസ ഉണ്ട് 4800 ആണല്ലേ? ആ 3 മാസം 4800 ഉണ്ടാവും. പക്ഷേ എന്റെ ഈ തന്നതായിട്ട് ഒരുപാട് പേരുടെ ഉണ്ടല്ലോ. ഉണ്ണി, മണ്ടോദരിയുടെ പൈസ നമ്മൾ കൈപ്പറ്റിയായിരുന്നോ? ഇല്ല, അത് ഇതിൽ കാണാനില്ല. ബാങ്കിൽ നിന്ന് അങ്ങനെ വെറുതെ പറയില്ലല്ലോ, മെമ്പർ മേടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പറയല്ലേ മണ്ടോദരി, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ ബുദ്ധിമുട്ടണത്. നിങ്ങൾ അവിടെ പോയി വാങ്ങണതിന് പകരം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തരണയല്ലേ. ഇത് കിട്ടിയാ കൊണ്ടുവന്ന് തരൂല്ലേ? പിന്നെ അല്ല, ഞാനിപ്പോ വൈകിയത് കൊണ്ട് ബാങ്കിൽ പോയി ചോദിച്ചേ, അപ്പൊ അവര് പറഞ്ഞു മെമ്പറായി തന്നെന്ന്. പേടിക്കണ്ട, ഞങ്ങള് തരണ പൈസയാണ് അത്. എന്റെ കണക്ക് നോക്കിയാ മണ്ടോദരിക്ക് കൊണ്ടുവന്ന് തരാ, ധൈര്യമായിട്ട് പോയിക്കോ. അല്ല, എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്, വേറെ ആളുകളുടെ പൈസയാണ് ഇരിക്കണം, അതെടുത്ത് തരാൻ പറ്റുമോ? നമ്മൾ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്യണ്ടേ കാര്യങ്ങള്? അല്ല, എന്റെ പൈസ മെമ്പർ മേടിച്ചെന്ന് അവര് ഉറപ്പിച്ച് പറഞ്ഞു. എന്റെ പൈസ എന്നൊക്കെ ഇങ്ങോട്ട് പറയാൻ എന്തൊരു അധികാരമായിട്ടാണ് ഈ പറയണത്? ഇത് ഞങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടണത്. മെമ്പറാ പിന്നെ? ഞാനല്ലേ അവിടെ ഇവിടെ കേറി ഇറങ്ങി നടന്ന് അത് പാസ്സാക്കിയത്. അങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞ് എനിക്കും കുറച്ച് പറയേണ്ടി വരും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ടു എനിക്ക് തന്നെയാണ് വോട്ട് ചെയ്തേക്കണത്. എങ്ങനെ മണ്ടോതിരി വോട്ട് ചെയ്യും? മണ്ടോതിരി ബന്ധുവിന്റെ സതീശൻ സ്ഥാനാർത്ഥി, ഓനേലും ചെയ്യാൻ പറ്റൂല. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ അവർക്ക് ജാതി മതവും സമുദായവും കളറും ഒക്കെ നോക്കും, എന്നിട്ട് കാര്യങ്ങൾക്ക് പാരിയുടെ അടുത്തോട്ട് ഓടി വരും. മെമ്പർ ഇപ്പൊ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് അവകാശപ്പെട്ട പൈസയാണ് മെമ്പർ മേടിച്ചോണ്ട് പോയത്, അതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഓ, അപ്പൊ അവകാശം പറയാൻ വന്നാണ് ഞങ്ങൾ കൊണ്ടുവന്ന തന്നെ പൈസയടാ. ഇത് ഞങ്ങളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾക്ക് മാസം മാസം വീട്ടിൽ കൊണ്ടുവന്ന് തന്നത്. ഇത് മേടിച്ചു തരാൻ അറിയാമെങ്കിലേ ഒറ്റ ഫോൺ കോൾ ചെയ്ത് ഇത് ക്യാൻസൽ ചെയ്യാനും ഞങ്ങൾക്ക് അറിയാം. കംപ്ലീറ്റ് പോകും. മെമ്പർ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അപേക്ഷ കൊടുത്ത് കയറി ഇറങ്ങി നടന്നിട്ടാണല്ലോ എനിക്ക് ഈ പെൻഷൻ കിട്ടണത്. ഞാൻ ഒരു കടലാസ് എഴുതി കൊടുത്തോളാം എനിക്ക് ഈ പെൻഷൻ വേണ്ടെന്ന്. നിങ്ങളെപ്പോലത്തെ രാഷ്ട്രീയക്കാർക്ക് ആളാകാൻ വേണ്ടി അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഈ പെൻഷൻ കൊടുക്കുന്ന ഒരു കാലം വരുമല്ല. അന്ന് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പെൻഷൻ മേടിച്ചെടുത്തോളാം. അങ്ങനെയാണെങ്കിൽ മോൾ ഈ പെൻഷൻ മേടിച്ചത് തന്നെ. ആ ഡബിൾ പോയിന്റ്.